സ്ട്രാസെനഗ വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിന്റെ അപകട സാധ്യത സുപ്രീം കോടതിയിൽ ഹർജി പഠനത്തിനായി എയിംസിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കണം ഇതിനെ കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി മേൽനോട്ടം വഹിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ വാക്സിൻ നിർമ്മാതാക്കളായ അസ്ട്രാസെനഗയുടെ ബ്രിട്ടീഷ് കോടതിയിലെ സത്യവാങ്മൂലത്തിന് പിന്നാലെ നൽകിയ പൊതു ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും കോവിഷീൽഡ് എടുത്തവരിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു വാക്സിൻ നിർമ്മാതാക്കളായ അസ്റ്റാസനക്ക കഴിഞ്ഞ ദിവസം യു കെ കോടതിയെ അറിയിച്ചത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥയും നേരിടാം എന്നുമായിരുന്നു സത്യവാങ്മൂലത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീംകോടതിയെ സമീപിച്ചത് കോവിഷീൽഡിന്റെ കോടി ഡോസ് രാജ്യത്ത് ഉപയോഗിച്ചു കോവിഡ് ശേഷം മനുഷ്യർക്ക് ഹൃദയാഘാതമുണ്ടാകുന്നതായും പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യുവാക്കളിലാണ് ഹൃദയാഘാത സാധ്യത കൂടുതലുള്ളത് ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ഉപയോഗിക്കപ്പെട്ട കോവിഷീൽഡ് വാക്സിന്റെ അപകട സാധ്യതയെക്കുറിച്ച് പഠനം നടത്തണം എന്നാണ് പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാന ആവശ്യം അപകട സാധ്യതയ്ക്കൊപ്പം വാക്സിന്റെ വിഷലിപ്ത സാധ്യതകളും പരിശോധിക്കണം പഠനത്തിനായി എയിംസിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കണം ഇതിന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി മേൽനോട്ടം വഹിക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ വാക്സിന്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു പൊതു താല്പര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും അപൂർവം കേസുകളിൽ മാത്രമാണ് രക്തം കട്ടപിടിക്കുന്നതും പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതും റിപ്പോർട്ട് ചെയ്തത് എന്നാണ് അസ്റ്റാസനക്ക നൽകിയ വിശദീകരണം പൂനെ ആസ്ഥാനമായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അസ്റ്റാസനക്കയുടെ വാക്സിൻ ഫോർമുല ഉപയോഗിച്ച് രാജ്യത്ത് കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ